എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാനലിൽ നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കുന്ന ചില വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നാച്ചുറൽ ടിപ്സ് ഉപയോഗിക്കുന്ന ഒരാളുള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ടിപ്സുകൾ പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആകുന്നത് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ്. ഇത് വന്നിട്ട് ഹിന്ദി ചാനലുകളിലും ചില മലയാളം ചാനലുകളിലുമൊക്കെ ഈ ഒരു ടിപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളത് കണ്ടിട്ടുണ്ട്. ഇവരിത് പറയുന്നത് 100% റിസൾട്ടാണ്. പക്ഷേ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു നാച്ചുറൽ റെമഡിക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടുമോ എന്നൊരു ഡൗട്ടോടുകൂടിയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടിപ്പിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു റെമഡി തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണയായിട്ട് കാണുന്ന ഉഷമലരി, അല്ലെങ്കിൽ നിത്യകല്യാണി, അല്ലെങ്കിൽ വിങ്കാ റോസ്. പിന്നെ പണ്ട് തൊട്ടേ പറയുന്നൊരു കാര്യമാണ് ശവന്നാറിപ്പൂ. ശവന്നാറിപ്പൂവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പറിച്ച് കളയുന്നൊരു പ്ലാന്റാണിത്. പക്ഷേ ഇപ്പോൾ ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ. കാരണം ഒരുപാട് വെറൈറ്റി കളേഴ്സിലുള്ള ഫ്ലവേഴ്സൊക്കെ ഈ ഒരു പ്ലാന്റിൽ ഇപ്പോൾ ലഭ്യമാണ്. അപ്പം നമുക്കെന്തായാലും ഈ പ്ലാന്റിൻ്റെ കുറച്ച് ലീവ്സും അതുപോലെ കുറച്ച് ഫ്ലവേഴ്സുമാണ് ഈ ഒരു റെമഡി തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത്. ഇതിനായിട്ട് ഞാനിവിടെ ഈ പ്ലാന്റിൻ്റെ കുറച്ച് ലീവ്സും അതുപോലെ ഫ്ലവേഴ്സും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ലീവ്സും ഫ്ലവേഴ്സും മാറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ച് ഒരു അരിപ്പയിൽ അരിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഇതുപോലെ എടുത്തു വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാനുള്ളത് വെളിച്ചെണ്ണയാണ്. 1 teaspoon എന്നുള്ള അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. വേറൊന്നും അല്ല, ഇത് ലെമൺ ജ്യൂസാണ്. 1 teaspoon എന്നുള്ള അളവിൽ ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ റെഡിയാണ്. അപ്പോൾ ഇത്രയ്ക്കും സിമ്പിളാണ് നമ്മളുടെ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതും. അപ്പം നമുക്കിനി ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് മുന്നയുടെ താടിയിലാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മുടി അങ്ങനെ നരച്ചിട്ടില്ലെങ്കിലും താടി ഒട്ടുമിക്കാലും നരച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ കുറ്റിത്താടിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് നരച്ചിട്ടുള്ളതെന്നുള്ളത്. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാനും അതുപോലെ നമുക്കിതിൻ്റെ റിസൾട്ടൊക്കെ കാണാനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പം നമുക്കിനി ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത് ശരിക്കും നമുക്കൊരു പാക്കായിട്ട് ഇടാൻ സാധിക്കില്ല. ഇത് കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇതൊരു ഓയിൽ, നമ്മൾ തലയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമല്ലോ, അതുപോലെ അപ്ലൈ ചെയ്തിട്ട് രാത്രിയിൽ കിടക്കാനാണ് പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ തല കഴുകി കളഞ്ഞാൽ മതിയെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കിവിടെ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് നമ്മളിത് ഡെയിലി തന്നെയാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നമ്മളിത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ഇത് കഴുകി കളയുന്നത്. പിന്നെ ഇത് താടിയിലായതുകൊണ്ടും അധികം ഹെയർ ഇല്ലാത്തതുകൊണ്ടും നമ്മളൊരു 3-4 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കറക്റ്റായിട്ട് അവിടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കഴുകി കഴിഞ്ഞതിന് ശേഷമുള്ള ഇതിൻ്റെ റിസൾട്ടും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇത് കഴുകി കുളിച്ച് റെഡി ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് കണ്ടു നോക്കാം. ശരിക്കും പറഞ്ഞാൽ 1% പോലും നമുക്കിതിൽ നിന്നും ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. നമ്മുടെ ടൈം പോയത് മാത്രമാണ് മിച്ചം. ഏതൊരു നാച്ചുറൽ റെമഡിയും നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമുക്കൊരു ബ്ലാക്ക് കളറെങ്കിലും കിട്ടാറുണ്ട്. ഇവിടെ ഒട്ടും തന്നെ അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ടിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ അവരതിൽ പറഞ്ഞിരുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട് 1 മാസം കണ്ടിന്യൂ ചെയ്യാനായിരുന്നു. പക്ഷെ നമ്മൾ 1 തവണ ട്രൈ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി നമ്മുടെ ടൈം വേസ്റ്റ് ആവുകയുള്ളൂ, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള റെമഡികൾ ഉപയോഗിച്ച് മുടി കറുപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കുമ്പോൾ അതിനേറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇൻഡിഗോ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡൈ തന്നെയാണ്. ഇൻഡിഗോ പൗഡർ ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെ മുടി കറുപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള റെമഡികളൊക്കെ നമ്മുടെ ടൈം കളയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം ഒരു ലൈക്കും കൂടെ തന്നേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.